Hello everyone, welcome to Botany Bunny. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. സോ യൂണിറ്റ് വൺ ആയ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ വൺ, ദ ലിവിംഗ് വേൾഡ്. സോ എന്താണ് ലിവിംഗ്? എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ലിവിംഗ് ആണ് അല്ലെങ്കിൽ നോൺ ലിവിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. സോ ഈ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഡെഫിനിറ്റീവ് എന്നും നോൺ ഡെഫിനിറ്റീവ് എന്നും വിളിക്കാവുന്നതാണ്. ഡെഫിനിറ്റീവ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവായിട്ടും ലിവിംഗ് ഓർഗാനിസംസ് കാണിക്കുന്ന ഒന്നാണ്. അതായത് ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസം മാത്രം കാണിക്കുന്ന ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ഡെഫിനിറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. നോൺ ഡെഫിനിറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഷോൺ ബൈ ലിവിംഗ് ഓർഗാനിസം ആണ്. അവർ ചിലപ്പോൾ കാണിച്ചു എന്നോ കാണിച്ചില്ല എന്നോ വരാവുന്ന ക്യാരക്ടേഴ്സ് ആണ് നോൺ ഡെഫിനിറ്റീവ് ക്യാരക്ടേഴ്സിനകത്ത് വരുന്നത്. സോ നോൺ ഡെഫിനിറ്റീവിനകത്ത് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഗ്രോത്തും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും. ഡെഫിനിറ്റീവ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്. സോ ഗ്രോത്ത്, എന്താണ് ഗ്രോത്ത്? ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പറിനെ നമുക്ക് ഗ്രോത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഗ്രോത്തിന്റെ രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് പറയാവുന്നതാണ്. സോ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയിലുള്ള മാറ്ററിന്റെ കണ്ടന്റ് ആണ്, അത് എത്രത്തോളം ഇൻക്രീസ് ആവുന്നു എന്നുള്ളതും, അതുപോലെ എത്ര നമ്പർ ഇൻക്രീസ് ആവുന്നു എന്നുള്ളതും, എത്ര നമ്പർ ഓഫ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഗ്രോത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഒരു മെജോറിറ്റി ഓഫ് ഹയർ ആയിട്ടുള്ള അനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ ഗ്രോത്തും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്ലാന്റിലും അനിമലിലും ഒരേപോലെയല്ല റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ വളർച്ചയും നടക്കുന്നത്. സോ പ്ലാന്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ വഴിയായിട്ടാണ് നടക്കുന്നത്. അതും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ലൈഫ് സ്പാനിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പറയുന്ന ഗ്രോത്ത്. ഇനി അനിമൽസിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് നമുക്ക് ചില ഏജ് വരെ, ഒരു പ്രായം വരെ നമുക്ക് അനിമൽസിൽ, ഇപ്പം നമ്മുടെ ഹ്യൂമണിൻ്റെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഏജ് എത്തുന്നത് വരെയാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് സെനസെൻസ് ആവുകയും ഏജിങ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ചില ടിഷ്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഓർഗാനിലും അതുപോലെ തന്നെ ചില സെല്ലുകളും റീപ്ലേസ് ചെയ്യുന്നതിന് നമ്മുടെ ബോഡി തന്നെ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പല്ലിയുടെ വാല് അവർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. ഈ വാല് പിന്നെയും അവർ റീജനറേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇതൊരു തരം റീജനറേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവർ, ഹ്യൂമൻ്റെ ലിവർ, അതും ഒരു തരത്തിൽ റീജനറേഷൻ കാണിക്കുന്നുണ്ട്. ആ റീജനറേഷനെ കോമ്പൻസേറ്ററി റീജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് വളർച്ച എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സെൽ ഡിവിഷൻ ഇതുപോലെ റീജനറേഷൻ വഴി, റീപ്ലേസ് ചെയ്യുന്നത് വഴി, ലോസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റീജനറേഷൻ സംഭവിക്കാറുണ്ട്. ഇനി മൗണ്ടെയിൻസ് വളരുകയാണോ അത് കുറയുകയാണോ ചെയ്യുന്നത്? മൗണ്ടെയിൻസ് ശരിക്കു പറഞ്ഞാൽ വളരുന്നൊന്നുമില്ല. പക്ഷെ മൗണ്ടെയിൻസ് അവരുടെ സൈസിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നതിനർത്ഥം നമ്മുടെ മൗണ്ടെയിൻസ് വളരാണെന്നോ അല്ലെങ്കിൽ കുറയാണെന്നോ എന്നുള്ളതല്ല. രണ്ടാമതായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനിക്ക് അവരെ പോലെ തന്നെയുള്ള ഫീച്ചേഴ്സ് തന്നെയായിരിക്കും, പാരന്റിനെ പോലെയുള്ള ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി റീപ്രൊഡക്ഷനെ നമുക്ക് എസെക്ഷൽ എന്നും അതുപോലെ തന്നെ സെക്ഷൽ എന്നും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരേ ഒരു പാരൻ്റാണ് ഉണ്ടായിരിക്കുക. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പാരൻസ് ഉണ്ടാവും, ഫീമെയിലും അതുപോലെ തന്നെ മെയിലും. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു തരത്തിലും ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിലും ഫീമെയിൽ ഗാമേറ്റ് ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ പൊതുവേ നടക്കുന്നത് ലോവർ ഓർഗാനിസത്തിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആൽഗേ, അതിനും താഴെയുള്ള ചില ഓർഗാനിസത്തിലൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹയർ ഓർഗാനിസംസിലാണ് നടക്കുന്നത്. പ്ലാന്റ്സ്, അനിമൽസ്, ഇതിനകത്തൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻസ് നടക്കുന്നത്. ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ മൈറ്റോസിസ് മാത്രമാണ് സംഭവിക്കുന്നത്, അതായത് സെല്ലിൻ്റെ ഡിവിഷൻ മാത്രമാണ് നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും.
പക്ഷേ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ നോക്കുകയാണെങ്കിൽ മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ ആണ് നടക്കുന്നത്. ഇനി എസെക്ഷ്വൽ റീപ്രൊഡക്ഷനിലെ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് പാരന്റിനെ പോലെ തന്നെ ആയിരിക്കും, പാരന്റിനോട് സിമിലർ ആയിരിക്കും. പക്ഷേ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിലെ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഫിസിക്കലിയും അതുപോലെ തന്നെ ജനറ്റിക്കലിയും പാരന്റിൽ നിന്നും വേരിയഡ് ആയിരിക്കും, അവർ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാവും. ഇനി എസെക്ഷ്വൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ബഡ്ഡിങ് ഇൻ ഈസ്റ്റ്, അതുപോലെ ഫ്രാഗ്മെന്റേഷൻ ഇൻ ഫ്ലാറ്റ്ഫോംസ് ഒക്കെ എസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. സെക്ഷ്വൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒക്കെ അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. പ്ലെനേറിയയില് അതായത് നമ്മുടെ ഫ്ലാറ്റ് വോംസിൽ അവർ കാണിക്കുന്നത് ട്രൂ ആയിട്ടുള്ള റീജനറേഷൻ ആണ്. അതായത് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഓർഗാനിസം അവരുടെ ലോസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്ടിനെ റീജനറേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്ലെനേറിയനെ നമ്മൾ മൂന്നാല് പീസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഭാഗവും അവർ റീജനറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഫംഗസ്, ഫിലമെന്റസ് ആൽഗി, പ്രോട്ടോനീമ ഓഫ് മോസസ്, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയായിട്ടാണ്. പ്രോട്ടോനീമ എന്ന് പറയുന്നത് ത്രെഡ് ലൈക്ക് ചെയിൻ ഓഫ് സെൽസ് ആണ്. അത് ഗാമറ്റോഫൈറ്റിന് ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണ് കാണുന്നത്. ഇനി യൂണിസെല്ലാർ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, അതുപോലെ ചില ആൽഗീസ്, അമീബ, ഇവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും ഗ്രോത്തിനോടും ഒരുമിച്ചാണ്. അതായത് അവർ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയ ഒക്കെ ബൈനറി ഫിഷൻ വഴി അവരുടെ നമ്പർ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഒരു തരത്തിലെ ഡിവിഷനും അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും ഒക്കെയാണ് യൂണിസെല്ലായിട്ടുള്ള ഓർഗാനിസംസ് കാണിക്കുന്നത്. അവർ പൊട്ടി പൊട്ടി ഒരുപാടധികം സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദർ ആർ മെനി ഓർഗാനിസം വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. അതായത് നമ്മുടെ മ്യൂൾസ്, സ്റ്റെറൈൽ ആയിട്ടുള്ള വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ്, ദ ആർ നോട്ട് റീപ്രൊഡ്യൂസിങ്. പക്ഷേ അവർ അതുകൊണ്ട് ലിവിങ് അല്ല എന്നുള്ളതല്ല. സോ റീപ്രൊഡക്ഷനെ അതുകൊണ്ട് തന്നെ ഒരു ഡിഫൈനിങ് ക്യാരക്ടറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മ്യൂൾ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ആണ് ഓഫ് ഡോങ്കി ആൻഡ് എ ഹോസ്. മെയിൽ ഡോങ്കിന്റെയും ഫീമെയിൽ ഹോസിന്റെയും ഒരു കോമ്പിനേഷൻ ഹൈബ്രിഡ് ആണ് മ്യൂൾ എന്ന് പറയുന്നത്. വർക്കർ ബീസ് എന്ന് വെച്ചാൽ ഫീമെയിൽ ആണ്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ്. അതായത് ഇവരെന്തിനാണ് ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് വർക്ക്സ് ചെയ്യാൻ, ക്യൂനിന് ഡ്രോൺസിന് ലാർവേനെ ഒക്കെ ഫീഡ് ചെയ്യുന്നതിന്, അതുപോലെ പൊള്ളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നതിന്, നെക്ടർ ഉണ്ടാക്കാൻ, വാക്സ് ഉണ്ടാക്കാനൊക്കെയാണ് വർക്കർ ബീസ് അവരുടെ ലൈഫ് തന്നെ സ്പെൻഡ് ചെയ്യുന്നത്. വർക്കർ ബീസ് പക്ഷെ ഇൻഫെർട്ടൈൽ ആണ്, അതുകൊണ്ട് തന്നെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കൺസീവ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സ്റ്റേജ് ആണ്. അതായത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടായാൽ കൂടെ കൺസീവ് ചെയ്യാനായിട്ട് പറ്റാത്തതിനെയാണ് നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമുക്ക് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ലിവിങ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് ക്യാരക്ടർ അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ക്യാരക്ടറാണ് മെറ്റബോളിസം. എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് കെമിക്കൽസ് വെച്ചിട്ടാണ്. ഈ കെമിക്കൽസ് എന്ന് പറയുന്നത് ബിഗ് ആവാം അല്ലെങ്കിൽ സ്മോൾ ആവാം, പല ടൈപ്പ് ഓഫ് ക്ലാസ്സസിൽ സൈസസിൽ പല ടൈപ്പ് ഓഫ് ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കുന്നതാവാം. ഇത് നമ്മുടെ ബോഡിയിൽ കോൺസ്റ്റന്റായിട്ട് ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിട്ട് അത് പല പല ബയോമോളിക്യൂൾസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ കൺവേർഷൻസിന് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് എന്നോ മെറ്റബോളിക് റിയാക്ഷൻസോ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റ്സിലും അനിമൽസിലും ഫംഗസിലും മൈക്രോബ്സിലും എല്ലാം തന്നെ മെറ്റബോളിസം കാണിക്കുന്നുണ്ട്. മെറ്റബോളിസം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡിയാണ്. അതായത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് വിളിക്കാനായിട്ട് സാധിക്കും, മെറ്റബോളിസം എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് സാധിക്കും. ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് മെറ്റബോളിസം കാണിക്കുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്ന പ്രക്രിയ കാണിക്കുന്നത്. നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും മെറ്റബോളിസം ചെയ്യുന്നില്ല. സോ മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. മെറ്റബോളിസം ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ലിവിങ് ഓർഗാനിസത്തിന്റെ ഡിഫൈനിങ് ഫീച്ചറായിട്ട് നമുക്ക് മെറ്റബോളിസത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. മെറ്റബോളിക് റിയാക്ഷൻസിനെ നമുക്ക് ബോഡിയുടെ പുറത്ത് നടത്താനായിട്ട് സാധിക്കും. അതായത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷനെ അഥവാ റിയാക്ഷൻസിനെ ബോഡീനെ പുറത്ത് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നടത്തുമ്പോൾ ആ ഒരു ഇതിനെ നമുക്ക് ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ പറയാൻ സാധിക്കില്ല. പക്ഷേ അത്തരം റിയാക്ഷൻസിനെ നമുക്ക് ലിവിങ് റിയാക്ഷൻസ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി നാലാമതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി. ലിവിങ് ഓർഗാനിസത്തിന് എബിലിറ്റി ഉണ്ട്. എന്തിന് എബിലിറ്റി? സറൗണ്ടിങ്ങിനെ സെൻസ് ചെയ്യാനും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിനും അവർക്ക് എബിലിറ്റി ഉണ്ട്. അത് ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബയോളജിക്കൽ പ്രവൃത്തിയാവാം. അപ്പോൾ
നമ്മുടെ ഓർഗാനിസത്തെ നമ്മൾ എങ്ങനെ സെൻസ് ചെയ്യുന്നത്? നമ്മുടെ സെൻസ് ഓർഗാൻസ് വെച്ചിട്ടാണ്. അപ്പോൾ സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ആവുകയും ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ആവുകയും ഓർഗനുകൾ ചേർന്ന് ഓർഗൻ സിസ്റ്റം ആവുകയും ആ ഓർഗൻ സിസ്റ്റംസ് ചേർന്ന് ഓർഗാനിസം ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പല പല ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത് അല്ലേ. പ്ലാന്റ്സിനും അതുപോലെ പല പല ഫാക്ടേഴ്സിനും സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളം, അതുപോലെ വെളിച്ചം, ടെമ്പറേച്ചർ, പൊല്യൂട്ടൻസ്, അതെന്തെങ്കിലും അല്ലെങ്കിൽ പ്രിഡേറ്റർ അറ്റാക്ക് അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക്, ഇതിനൊക്കെ സെൻസ് ചെയ്യാൻ പ്ലാന്റിനും സാധിക്കാറുണ്ട്. നമുക്കറിയാമല്ലേ പ്ലാന്റ്സ് ലൈറ്റിനോട് ലൈറ്റ് വരുന്ന ഡയറക്ഷനകത്തോട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ചില പ്ലാന്റ്സ് രാത്രി മാത്രം വളരുകയൊക്കെ പൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ചില ഫ്ലവേഴ്സ് രാത്രിയാണ് ഫ്ലവറിങ് നടക്കുന്നത്. അതുപോലെ തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചില പ്ലാന്റ്സ് തണുത്ത കാലാവസ്ഥയോടും ചില പ്ലാന്റ്സ് ചൂടുള്ള കാലാവസ്ഥയോടും അഡാപ്റ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചില ഫിനോളിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ലൈക്കൻ എന്ന് പറയുന്ന ഒരു ലൈക്കൻ എന്ന് വെച്ചാൽ ഫംഗസിൻ്റെയും അതുപോലെ തന്നെ ആൽഗയുടെയും ഒരു കോമ്പിനേഷനാണ്. ഇവർക്ക് പൊല്യൂഷനെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് ലൈക്കൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇതിനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗാനിസംസ്, അതായത് പ്രോകാരിയോട്ട് ആയിക്കോട്ടെ മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള യൂകാരിയോട്ട് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ക്യൂസിനോട്, അതായത് അവർ എൻവയോൺമെന്റിൽ നിന്ന് തരുന്ന റെസ്പോൺസിനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പലർക്കും പല രീതിക്ക് ഓരോ റെസ്പോൺസ് കാണിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഫോർ എൻ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ സീസണൽ ബ്രീഡേഴ്സിനെയും അതുപോലെ തന്നെ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഒക്കെ തന്നെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എന്താണ് ഈ ഫോട്ടോ പീരീഡ്? റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റിനെ നമുക്ക് ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യാവുന്നതാണ്. അതായത് ചില പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആയിരിക്കും, ചിലത് ലോങ് ഡേ പ്ലാന്റ്സ് ആണ്, ചിലത് ഡേ ന്യൂട്രൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം കമ്മിയാണ്. അതായത് അവർക്ക് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കമ്മിയും ഡാർക്ക്നെസ് കൂടുതലായിട്ടും വേണ്ട ആൾക്കാരാണ്. സോ ഇവർ പൊതുവെ ഫ്ലവർ ചെയ്യുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. ഇനി ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ അവർ ലൈറ്റ് അധികം വേണ്ട ആൾക്കാരാണ്. സോ അവർ ഫ്ലവർ ചെയ്യുന്നത് ഡേ ടൈമിലായിരിക്കും. ഡേ ന്യൂട്രൽ പ്ലാന്റ്സിന് ഈക്വൽ എമൗണ്ടിൽ ഡേയും നൈറ്റും വേണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതുപോലെ തന്നെ സീസണൽ ബ്രീഡേഴ്സ് ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ സ്പീഷീസ് ആണ്. അവർ സക്സസ്ഫുൾ ആയിട്ട് മെയ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവർ എപ്പോഴാണ് മെയ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സെർട്ടൺ ടൈംസ് ഓഫ് ദി ഇയറിൽ മാത്രമാണ്, സീസണൽ അനുസരിച്ചിട്ടാണ് ഇവരെ ബ്രീഡ് ചെയ്യുന്നുണ്ടാവുക. സോ അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് നമ്മുടെ ലിസാർഡ്, അതുപോലെ ഫ്രോഗ് ഒക്കെ. അഞ്ചാമതായിട്ട് വേണ്ട ക്യാരക്ടറാണ് കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ്? നമ്മുടെ സറൗണ്ടിങ്നെസിനെ പറ്റി നമുക്കുണ്ടാവുന്ന ഒരു അവയർനെസ്സിനെയാണ് നമുക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഓർഗാനിസം കെമിക്കൽസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്ന എല്ലാ കെമിക്കൽസിനെയും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസംസും അവരുടെ സറൗണ്ടിങ്സിനെ പറ്റി അവയറും ആയിരിക്കും. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഓൺലി ഓർഗാനിസം ഹൂ ഈസ് അവയർ ഓഫ് ഹിംസെൽഫ് ആൻഡ് അതിന് നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് പറയാവുന്നതാണ്. സോ ഡു ബ്രെയിൻ ഡെഡ് പേഴ്സൺസ് ഹാവ് സെൽഫ് കോൺഷ്യസ്നെസ്? അതായത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കോ? ഇല്ല, അവർക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഒരിക്കലും ഉണ്ടാവില്ല. സോ ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നില്ല. അവരെ നമുക്ക് ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ അവയവങ്ങൾ നമ്മൾ മാറ്റുന്നത്. സോ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, ഇവോൾവിംഗ് ആണ്, സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. അത് മാത്രമല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസിനോട് അവർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബയോളജി എന്ന് പറയുന്നത് പൊതുവെ എർത്തിലുള്ള ലൈഫിന്റെ സ്റ്റോറി, അതുപോലെ അവരുടെ എവല്യൂഷനെ പറ്റിയിട്ടുള്ള സ്റ്റോറി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ലിവിങ് ഓർഗാനിസത്തിന് അവർ പരസ്പരം ഒരു കണക്ടിവിറ്റി ഉണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്യുന്ന കോമൺ ജനറ്റിക് മെറ്റീരിയൽ വഴി അവർ കണക്റ്റഡ് ആവുന്നുണ്ട്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് അടുത്ത ആഴ്ച നമ്മൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.